നർത്തകിയും ഗായികയും അഭിനേത്രിയും ഒക്കെയായ അർച്ചന മാരാറുമായിട്ടുള്ള സംഭാഷണം തുടരുന്നു. ശരി മുംതാസ്, ഈ അഭിനയം അഭിനയം എന്ന് പറയുന്നതേ അങ്ങനെ ചുമ്മാ ഒന്നും പറ്റില്ല. അതൊക്കെ നല്ല കഴിവ്. അതെനിക്കുണ്ടല്ല. ഭാവം വേണം, ഭാവം. അതും ഇത് നല്ല ഒറിജിനാലിറ്റി വേണം, റിയൽ ആയിട്ട് ഫീൽ ചെയ്യണം. എനിക്ക് വലിയ വിശ്വാസം. എന്താ ഇത്ര വിശ്വാസക്കുറവ്? നീ സീരിയസ് ആയിട്ടാ? ശരി ശരി ശരി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം, നിനക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ? സീൻ മനസ്സിലായി. ഞാൻ ശല്യം ചെയ്യും, അപ്പൊ നീ എന്നോട് പ്രതികരിക്കണം. ഓക്കെ, റെഡി? ഓക്കെ. എന്നിട്ട് എനിക്ക് സപ്പോസ് അവിടെ ഓക്കെ, ഞാൻ അവിടെ കണ്ടിട്ട് കമ്മ്യൂണിക്കാൻ നോക്കണം. ഹലോ സോനു, എന്താ പ്രതികരിക്കാൻ പറഞ്ഞില്ലായിരുന്നു? ആ ശരി, ഇനി അടുത്തതിനെ ശരിയാണ് കേട്ടോ. ഹലോ സോനു, ഇതെന്തോ ഈശ്വരം മാറി. അങ്ങനെയല്ല, നല്ല ഭാവം മനസ്സിലായോ? ഓക്കെ, പോരാ 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 പോരാ. നല്ല നല്ല എന്താണ് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നണം, നല്ല ഫീൽ വരണം. ഒറിജിനാലിറ്റി, ഒറിജിനാലിറ്റി ഞാൻ പറയാറില്ല, അതാണ് ഒറിജിനലായിട്ട് ഫീൽ ചെയ്യണം, മനസ്സിലായോ? ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിക്കൊണ്ട് വരണേ. അപ്പൊ നല്ല ആരോഗ്യമൊക്കെ സംഭവിച്ച് ഓക്കെ, വരട്ടെ വരട്ടെ, ഫീല്. ആ വരട്ടെ വരട്ടെ, ഇവളെ ഒറിജിനലായിട്ട് അങ്ങ് അഭിനയിച്ചു കളഞ്ഞു. പക്ഷേ അനുഭവിക്കാൻ ഇനിയും എന്നെ കൊണ്ട് വയ്യേ. ആ സീനില് ഭയങ്കര അഭിനേതാവാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഈ അഭിനയിക്കുന്നത് ഒറിജിനലായിട്ടാണ് അഭിനയിച്ചു കളഞ്ഞത്. ഒറിജിനലായിട്ട് അഭിനയിച്ചപ്പോ എനിക്ക് ചിലതൊക്കെ കിട്ടി, ചില അടിയൊക്കെ കിട്ടി. ആ വിശേഷങ്ങൾ ഒന്ന് പിന്നെ സംസാരിക്കാം, അല്ലെങ്കിൽ ആദ്യമേ തന്നെ ആളുകൾക്ക് കൺഫ്യൂഷൻ വരും. ഇപ്പൊ ഞാന് നേരത്തെ പറഞ്ഞപ്പോ ശരിക്കുള്ള വിദ്യാഭ്യാസം ഒക്കെ പറഞ്ഞു, പക്ഷെ വെബ് സീരീസിലെ ഒരു എപ്പിസോഡില് വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ ജനങ്ങള് കേട്ടത്. ഒരു ഒന്നിനകത്ത് ഡെലിവറിയെ കുറിച്ചൊരു കാര്യം പറയുന്നത്, അതെന്താന്ന് നോക്കാം. ഇത് എന്തൊക്കെ ഓർഡർ ചെയ്യുന്നത്? എന്തെല്ലാം ഐറ്റംസ് ആയി? ഫ്രിഡ്ജ്, ഡൈനിങ് ടേബിൾ, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, ഇതെല്ലാം കൂടി എത്ര ആവും അറിയാൻ നമുക്ക്? എന്നാ പിന്നെ സൂറേ പോയി വാ. എന്നാലും നല്ലൊരു എമൗണ്ട് ആവും. ഇത് കൊണ്ടുവരുമ്പോ കാശ് ആര് കൊടുക്കും? നിന്റെ ഉണ്ടോ? ആയിക്കോട്ടെ, ക്യാഷ് ഓൺ ഡെലിവറി അല്ലേ. കാരണം ഡെലിവറി ചെയ്യുമ്പോ കാശ് കൊടുക്കണ്ടേ? അതിന് ഇനി ഡെലിവറി ഇല്ലല്ലോ, പ്രസവം വന്നപ്പോ പണ്ടേ നിർത്തിയതല്ലേ. ഡെലിവറിയും ഹോം ഡെലിവറി തമ്മിലൊരു കൺഫ്യൂഷൻ. വിദ്യാഭ്യാസം കുറച്ച് കുറവാ. വിദ്യാഭ്യാസത്തെ കുറിച്ച് ഒരു രസകരമായ ഒരു സീരി ഞാൻ ഓർക്കുന്നുണ്ട്, അതും നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ കുടുംബനായിക മുംതാസ്. നമസ്തേ. ആ മുംതാസ്, ഇത് മിസ്റ്റർ മോഹൻ തോമസ്, ജനമൈത്രി ചാനലിലെ പ്രോഗ്രാം ഡയറക്ടറാണ്. ഇവർക്ക് ഇപ്രാവശ്യം നമ്മുടെ ഇന്റർവ്യൂ വേണം. ആ ഇപ്രാവശ്യം ഓണം സ്പെഷ്യൽ പ്രോഗ്രാം ഇവരുടെ ഉണ്ടല്ലോ, അതിന്റെ സബ്ജക്ട് മാതൃകാ ദമ്പതികളും അവരുടെ കുടുംബവും. ഇപ്രാവശ്യം ഇവര് മാതൃകാ ദമ്പതികളായി തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളെയാ. അതെ മക്കളെ, വേഗം തീർക്ക്, ചാനലുകാരെ പിങ്ങത്തും. വേണ്ടെ വേണ്ടെ, എനിക്ക് ടെൻഷൻ ആവുന്നു. ടെൻഷനോ? എന്തിന്? അവരെന്തൊക്കെ ചോദിക്കാവോ? അവര് ചോദിക്കുന്ന ചോദ്യങ്ങളെ ഏകദേശം പറഞ്ഞല്ലേ പോയത്. എന്നാലും അതൊന്നും കൂടെ പറഞ്ഞ. അതായത് അവര് കുട്ടികളോടായിരിക്കും ചോദിക്കുക കേട്ടോ, കാരണം നമ്മള് മാതൃകാ ദമ്പതികളാണല്ലോ. എപ്പോ? അല്ല, ഈ ചാനലുകാരുടെ മുമ്പില്. ഇപ്പൊ മമ്മിയുടെ ക്വാളിഫിക്കേഷൻ ചോദിക്കുമ്പോ അതിനുത്തരം സന്ധ്യങ്ങള് പറയണം. ഈ മമ്മിക്ക് എന്താ വട്ടാണോ? പത്താം ക്ലാസ് തോറ്റു എന്നല്ലേ സത്യം? അത് പറഞ്ഞ പോരെ. വേണ്ട വേണ്ട, നീ എന്നെ നാറ്റിക്കല്ലേ.
പിന്നെന്താ പറയണ്ടേ? എം. ഈ എം ഇട്ടൊരു കളിയൊന്നും ഇല്ലായിരുന്നു നിനക്ക്. ഉള്ളതേ മക്കളെ പ്രീഡിക്കുന്നു പറഞ്ഞു കേട്ടോ. അയ്യോ അത് വേണ്ട, ഒരു ഡിഗ്രി എങ്കിലും വേണോ? മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? BA. അയ്യോ അയ്യോ MA. ഞാൻ മോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നതെന്നാണ് ചോദിച്ചത്. അയ്യോ സോറി, ഞാൻ മമ്മിയുടെ ക്വാളിഫിക്കേഷനാ പറഞ്ഞത്. ഓ, മമ്മി MA വരെ പഠിച്ചിട്ടുണ്ടോ? അല്ല BA. എല്ലാടെ സണ്ണി MA. അല്ല BA ഉറപ്പാ. ഞാൻ MCOM വരെ പഠിച്ചിനി. ഡാഡി BA അല്ലേ ഡാഡി, ഞാൻ പറഞ്ഞത് ശരി. വന്നിട ചക്ക, ഞാൻ MSc വരെ പഠിച്ചിട്ടില്ലേ. ദേ ഒരു വക കണ്ണുമണ്ണ വർത്താനം പറയുന്നത് കേട്ടോ. മമ്മി 10 ക്ലാസ് തോറ്റതാണെങ്കിലും ചാനൽക്കാരന് മുമ്പ് BA വരെ പഠിച്ച മതിയെന്നല്ലേ ഡാഡിയും മമ്മിയും ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത്. ഡാഡിയും മമ്മിയും മാതൃകാ ദമ്പതികളല്ലേ, അവർ തമ്മിൽ നല്ല സ്നേഹമല്ലേ, അവരെപ്പോഴെങ്കിലും വഴക്കൂടാറുണ്ടോ? ഞാൻ പറയാം. ഈ വീട്ടിൽ ഇടിക്കിടിക്ക് ഉണ്ടാകാറുള്ള കലാപരിപാടി. പക്ഷേ നിങ്ങളോട് ഞാൻ അതൊന്നും പറയില്ല. ഡാഡിക്കും മമ്മിക്കും ഇഷ്ടമാകില്ല, അവർ നല്ല സ്നേഹത്തിലാണ്, വഴക്കിടാറേ ഇല്ല. ഓക്കേ അല്ലേ ഡാഡി, എന്നാ പറഞ്ഞ പോരെ? എല്ലാം നീ ഒരു പരുവാക്കി തന്നല്ലോടാ. ഡാഡിന്റെ അല്ലേ മോൻ. വിദ്യാഭ്യാസം നല്ല രീതിയിലുണ്ട്. MA MSc MCOM ഒക്കെ പഠിച്ചു. ഒരുമിച്ച് പഠിച്ചു. MA എന്തൊക്കെയുണ്ട് ഡിഗ്രി? എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ നൃത്തക്കാളുപരി അഭിനയ മേഖലയിലേക്ക് ഒന്ന് നോക്കിയാലോ. നല്ല കോമഡി നല്ല കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ. അല്ല, എനിക്ക് കിട്ടിയ റെസ്പോൺസ് ഇപ്പൊ നമ്മുടെ വെബ് സീരീസ് പുറത്തിറങ്ങിയ ശേഷം സ്വഭാവമായിട്ടും ഞാനുള്ളതുകൊണ്ട് എനിക്ക് കിട്ടിയ റെസ്പോൺസ് വളരെ നല്ല അഭിനയമാണ് അർച്ചന കാഴ്ചവെച്ചിരിക്കുന്നതാണ്. അപ്പൊ എനിക്കൊന്ന് ഒരു കൈ നോക്കാം അതിനകത്ത്. സീരിയലോ സിനിമയോ ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഓഫറുകൾ വന്നിട്ടുണ്ട്? ഇടയ്ക്ക് സീരിയലിന്റെ ഓഫർ ഒക്കെ വന്നു. അത് നമ്മുടെ ബോംബെ തന്നെ ഇതിന്റെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഭ്രമണം നല്ല സീൽ വരട്ടെ, നല്ല റോള് വരട്ടെ എന്നിട്ട് ചെയ്യാത്ത രീതിയിലാണ്. അങ്ങനെ ഒറിജിനൽ അഭിനയിച്ച പ്രശ്നം എനിക്കിതുവരെ മാറിയിട്ടില്ല, അതിനൊക്കെ പറയാൻ വെച്ചിട്ടുണ്ട്. കേരളത്തിലെ യുവജനോത്സവ വേദികളിൽ ഒരു സാന്നിധ്യമായിരുന്നു, നിറ സാന്നിധ്യമായിരുന്നു, അതിന്റെ ഓർമ്മകളൊക്കെ ഒന്ന് പിടിതട്ടിയെടുക്കാൻ സാധിക്കും. യുവജനോത്സവം എന്ന് പറയുമ്പോ നമുക്ക് ഉത്സവമാണ് ശരിക്കും പറഞ്ഞ. എല്ലാത്തിലും മത്സരത്തിന് എല്ലാത്തിനും ഉണ്ട്. പിന്നെ പാട്ടായാലും ഈ പറഞ്ഞ പോലെ പഠിച്ചില്ലെങ്കിൽ കൂടി പാടുകയായിരുന്നു, പ്രൈസും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അനുഭവം എന്ന് പറയുമ്പോ ഈ ചില സമയം നമ്മൾ ഇപ്പോഴേ റെഡിയായി, അല്ലെങ്കിൽ ഈ സമയത്ത് റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു രാത്രി റെഡിയായി നിന്ന് ചെങ്ങേ, അതായത് ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ടാവല്ലോ ഉപജില്ല അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത്. അപ്പോ പിറ്റേ ദിവസം പുലർച്ചെയൊക്കെ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതായത് തീർച്ചയായിട്ടും ഉറക്കം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മളെ രസകരമായ ഓർമ്മകൾ. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ ഒരു സുഖം. അമ്മ എത്ര മക്കൾ? ഞങ്ങളെ രണ്ടുപേരും. എനിക്ക് അനിയനാണ്. അവൻ ഒന്നിനും താല്പര്യമില്ല. താല്പര്യമില്ല എന്ന് പറയാൻ പാട് അത്യാവശ്യം ഇത് പാടും, മാത്രം എന്റെ അച്ഛൻ പാടായിരുന്നു നന്നായിട്ട്. അപ്പൊ അച്ഛന്റെ ഉള്ള കഴിവെല്ലാം തട്ടിയെടുത്തത് അതുകൊണ്ട് അവന് ബാക്കിയൊന്നും വെച്ചിട്ട് ഇല്ല. അവനെന്ന് പറയുമ്പോ അമ്മക്കും ഈ പറയുന്ന പോലെ ഇതില് ഞങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നല്ലാതെ അമ്മക്ക് ഇതില് പറഞ്ഞ പോലെ ഒന്നും അങ്ങനെ അറിയില്ല. അതേപോലെയാണ് അവനും പിന്നിൽ നിന്ന് ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അപ്പൊ അതിനും അങ്ങനെ വേണം ആളുകൾ. അതുകൊണ്ടാണ് അർച്ചന ഇങ്ങനെ കൊണ്ടുനടത്താനും കൊണ്ടുനടന്നു മുഴുവൻ അമ്മയാണല്ലോ കൂടെ വന്നത്. അച്ഛനും അമ്മയും രണ്ടാളും ഉണ്ടായിരുന്നു. അപ്പൊ യുവജനോത്സവ വേദികള് കഴിഞ്ഞിട്ട് പിന്നെ വിവാഹം നാട്ടിൽ വെച്ചായിരുന്നു. വിവാഹത്തിന് ശേഷം കലാപ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? നാട്ടിൽ എനിക്ക് തോന്നുന്നു കല്യാണത്തിന് മുന്നേ ഉണ്ടായതിനെക്കാട്ടിലും നമുക്ക് എനിക്ക് ഇപ്പോഴാണ് കൂടുതലും പിന്നെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എന്റെ ഹസ്ബൻഡ് എല്ലാത്തിലും. അല്ലല്ല, ഇത്ര ഘട്ട സപ്പോർട്ട് ചെയ്ത് കലാകാരിയെ കെട്ടണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആള് ഒരു കലാകാരിയെ പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിച്ചതാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. പ്രണയവിവാഹമായിരുന്നു.
യഥാർത്ഥത്തിൽ കലാകാരിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരു കലാഹൃദയമുള്ള ഇല്ല, ഞാൻ പ്രണയിച്ചു എന്ന് പറയുന്ന ശരി ശരിക്കും പറഞ്ഞു. ഓ, അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ കലാരംഗത്തുള്ള കഴിവുകളും അവര് നന്നായി അഭിനയിക്കും. പണ്ടൊക്കെ അമ്പലങ്ങളിലൊക്കെ എന്താ പറയാ, നമ്മുടെ പുരാണ ബാലെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ കൂടെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ എന്താ പറയാ, അമ്പ എന്ന് പറയുന്ന ഒരു നൃത്ത ശില്പം ചെയ്തിട്ടുണ്ടായിരുന്നു, മഞ്ജീരധനി സ്കൂൾ ഓഫ് ഡാൻസ്. അപ്പൊ അതില് ഹസ്ബൻഡും വൈഫും ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. റോയ് സാർ കണ്ടിട്ടുണ്ടോ? ആ, മോൻ ഉണ്ടായിരുന്നില്ല, മോളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് അധികം എന്താ പറയാ, ഇങ്ങനെ ദൃശ്യാവിഷ്കാരൊക്കെ ചെയ്യും. അപ്പൊ ഞങ്ങൾ ഈ കുടുംബം ആയിട്ടന്നെ എല്ലാരും ചെയ്യാം, ഹസ്ബൻഡും വൈഫും മക്കളും എല്ലാരും കൂടെ. ടിക്ടോക്കില് ഹസ്ബൻഡ് ഇടയ്ക്ക് രണ്ടുപേരോട് ഒരുമിച്ച് അച്ഛന് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എന്റെ മോക്ക് കല്യാണ പ്രായമൊക്കെ ആയി. കല്യാണ പ്രായം ആയിനാ കഴിഞ്ഞു. ടിക്ടോക്ക് ഭയങ്കര താല്പര്യം കൊടുത്തതാണോ അച്ഛനക്ക്? പിന്നെ ഞാനൊന്ന് പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ ഇഷ്ടമെന്നൊക്കെ? ഏയ്, അതൊന്നും സാരമില്ല, അറിവില്ലാതെ പറഞ്ഞല്ലേ. ഞാനതൊക്കെ അപ്പോഴേ മറന്നു. അങ്ങനെ മറക്കണ്ടെന്ന് പറയായിരുന്നു. എനിക്കിപ്പോഴും ഇഷ്ടം തന്നെയാ. ഇല്ല, ഞാൻ ഒന്ന് രണ്ട് വേദികളിലും ആടി കഴിഞ്ഞു. ഡാൻസ് പഠിപ്പിക്കുന്നില്ലേ? ഡാൻസ് മുന്നേ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ മക്കളുടെ സ്കൂളും കാര്യങ്ങളൊക്കെ കൊണ്ട് തിരക്ക് കൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഞാൻ ഇപ്പൊ റെഗുലർ ആയിട്ട് ക്ലാസ് എടുക്കുന്നില്ല. അല്ലാണ്ട് ആരെങ്കിലൊക്കെ ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സാധാരണ കുട്ടികൾ കോളേജ് പഠനകാലത്ത് സ്കൂൾ പഠനകാലത്തൊക്കെ ഒരുപാട് വേദികളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിച്ച് എനിക്ക് തോന്നുന്നു അർച്ചനയുടെ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണെങ്കിലും അർച്ചന ഈ കഴിഞ്ഞ ഒരു 6 മാസ കാലഘട്ടത്തിനിടയിൽ ഈ കാലഘട്ടത്തിൽ അർച്ചന ഒരുപാട് പരിപാടികളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് വേദികളിൽ ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചായിട്ട് അതൊക്കെ ഒന്ന് വിശദീകരിക്കാം. അതെന്ന് പറയുമ്പോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച വേദികളാണ് അതൊക്കെ. മുന്നേന്നും എനിക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോ കുറച്ച് ഈ പറഞ്ഞ പോലെ 6 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഒരുപാട് വേദികൾ കൊണ്ട് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അവിടെയൊക്കെ എന്റെ ശരിക്കും പറഞ്ഞാൽ എന്റെ സ്വപ്നം വരുന്നു അതൊക്കെ. അപ്പോ അത് പിന്നെ മൃദംഗശൈലേശ്വരി മുഴക്കുന്ന് കണ്ണൂര്, അത് ഭയങ്കര പ്രശസ്തിയുള്ള ഒരു അമ്പലമാ. പിന്നെ അതേപോലെ ഇപ്പോ ഈ ദീപാവലി സമയത്ത് നമ്മുടെ മൂകാംബികയിൽ ഒരു പ്രോഗ്രാം ചെയ്തു, അവിടെ ഭരതനാട്യവും മോഹിനിയാട്ടവും രണ്ടും ചെയ്തിരുന്നു. അപ്പോ എനിക്ക് അവിടുത്തെ ഒരു അനുഭവം എന്ന് പറയുമ്പോ മൂകാംബിക ക്ഷേത്രത്തില് അവിടെ എന്താ നമ്മുടെ മോഹിനിയാട്ടം ഞാൻ കുചേലവൃത്തമാണ് ചെയ്തത്. കുചേലവൃത്തം നമ്മുടെ കൃഷ്ണന്റെയും ഭഗവാൻ കൃഷ്ണന്റെയും കുചേലന്റെയും ആ ഒരു സംഗമവും കാര്യങ്ങളൊക്കെ അച്യുതാനന്ദൻ. അപ്പോ അവിടെ അത് ചെയ്തു കഴിഞ്ഞ് ഞാൻ ഇരുന്നപ്പോ കുറേ ആൾക്കാർ, അതായത് നമ്മുടെ പ്രോഗ്രാം കാണാൻ വന്നവരോ എന്റെ റിലേറ്റീവ്സോ അങ്ങനെ ആരും അല്ല, ഇതേപോലെ അമ്പലത്തിൽ വന്ന് അങ്ങനെ ആ ഒരു ഇത് കണ്ട് ഇരുന്ന് എന്നോട് വന്ന് കൊറേ മുത്തശ്ശിമാര് വന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സാഷ്ടാംഗം നമസ്കരിച്ച് ഓരോന്നൊക്കെ പറയുമ്പോ അതിലപ്പുറം സന്തോഷം ഒരു എന്താ പറയാ. തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും അതെ. ഇങ്ങനെയാണല്ല ദൈവാധീനം. പണ്ട് അമ്മ ആയിരുന്നു, അമ്മയച്ഛനൊക്കെ ആയിരുന്നു കൂടെ, കൂടുതലും അമ്മയാണ് കൊണ്ടുനടന്നത്. ഇപ്പൊ ഹസ്ബൻഡാണ് എല്ലാവരും. തീർച്ചയായിട്ടും. ഇപ്പൊ ഇവിടെ ഞാൻ കണ്ട ഫോട്ടോസില് കെ ആർ വിജയമ്മയുടെ കൂടെ ഉള്ള ഫോട്ടോ ഉണ്ട്, ടി ആർ ഓമനമ്മയുടെ കൂടെ ഉള്ള ഫോട്ടോ ഉണ്ട്, ഡയറക്ടർ ഹരിചന്ദ്രന്റെ കൂടെ ഉള്ള ഫോട്ടോ ഉണ്ട്, അതുപോലെ ഒരുപാട് ഫോട്ടോസൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത ലക്ഷ്യം ഒരു സിനിമ തന്നെയാണോ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നല്ല സിനിമയും ഓഫറൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും. ഏതായാലും സാധിക്കട്ടെ. എന്റെ കൂടെ അഭിനയിച്ച സീരീസിൽ അഭിനയിച്ച എന്റെ നായികയായിട്ട് അഭിനയിച്ച അർച്ചന സിനിമയിൽ വലിയൊരു നായികയായി മാറുന്നത് തീർച്ചയായിട്ടും എനിക്കും ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഏതായാലും അർച്ചന ഒരു സംഭവം തന്നെയാണ് എന്ന് ഇപ്പോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് കാണാം വെള്ളിത്തിരയിലോ അല്ലെങ്കിൽ മിനി സ്ക്രീനിലോ ഒക്കെയായി ഒരുപക്ഷെ അറിയപ്പെടുന്ന വലിയൊരു നായികയായി അർച്ചന
മാറും മാറട്ടെ, ഒപ്പം തന്റെ നൃത്ത യാത്രയിൽ യാത്ര അനുസ്യൂതം മുമ്പോട്ട് പോകട്ടെ, അതുപോലെ സംഗീത യാത്ര തുടരട്ടെ. കലാരംഗത്തുള്ള അർച്ചനയുടെ എല്ലാവിധ നേട്ടങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ കാണുമ്പോൾ താഴെ റെഡ് കളർ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തേക്കണേ. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കണിലും, ഒപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലീസ്.